നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് December 5 ചൊവ്വ, കൊല്ലവർഷം 1993, വൃശ്ചികം 20. ശരിക്കും മലയാള ചലച്ചിത്ര ലോകത്തിലെ അതുല്യരായ പ്രതിഭകളിൽ, ചലച്ചിത്ര ലോകം കണ്ട കഴിവുള്ള പ്രതിഭകളിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയാണ് ശ്രീ നെടുമുടി വേണു. ശ്രീ നെടുമുടി വേണുചേട്ടൻ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങൾ ഈ അടുത്തേക്ക് നടക്കുകയുണ്ടായി. ശരിക്കും ആ ഒരു ആഘോഷത്തിൻ്റെ നിറവിൽ, ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ബി പോസിറ്റീവും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. ഇനിയും ഒരുപാട് കഴിവുള്ള കാമ്പുള്ള കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ നെടുമുടി വേണുചേട്ടന് കഴിയട്ടെ. അതിനുള്ള സകല സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായം ശ്രീ നെടുമുടി ചേട്ടന് വേണ്ടി സമർപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെയധികം മുൻപന്തിയിൽ നിന്ന വ്യക്തിയായിരുന്നു ശ്രീ നെടുമുടി വേണു. അദ്ദേഹം SD കോളേജിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ പാരൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതിനു ശേഷം ഭരത് ഗോപി, പത്മരാജൻ, അരവിന്ദൻ തുടങ്ങിയ ചലച്ചിത്ര മേഖലയിലെ സൗഹൃദങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് നെടുമുടി വേണു എന്ന് പറയുന്ന അഭിനയ പ്രതിഭയെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് കൊണ്ടുവന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1978 തമ്പ് എന്ന ചിത്രത്തിൽ അരവിന്ദൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിലൂടെയാണ് ശ്രീ നെടുമുടി വേണു അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനുശേഷം ഭരതം സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു വേഷം ചെയ്തു. പത്മരാജൻ്റെ ഒരിടത്തൊരിടത്ത് ഫയൽമാൻ എന്ന ചലച്ചിത്രത്തിലൂടെ കാരണവർ വേഷങ്ങളിലേക്കുള്ള ഒരു ചുവടുവയ്പ്പിന് നാന്ദി കുറിക്കുകയുണ്ടായി. നെടുമുടി വേണുചേട്ടനെ പറ്റി പറയുമ്പോൾ ഏത് കഥാപാത്രമാണെങ്കിലും തന്മയത്വത്തോടുകൂടി അഭിനയിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതിയും സംസാര ശൈലിയിലുള്ള ചാരുതയും ഒക്കെ തന്നെ നെടുമുടി വേണുവിൻ്റെ കഥാപാത്രങ്ങൾക്ക് ശക്തിയേകി. അതിന് ഉത്തമ ഉദാഹരണമാണ് ഹിസ്വാനസ് അബ്ദുള്ളയിലെ തമ്പുരാൻ കഥാപാത്രം. നമുക്കൊരിക്കലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ്. 1990 മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് ഹിസ്വാനസ് അബ്ദുള്ളയിലെ അഭിനയം അദ്ദേഹത്തെ അർഹനാക്കി. 1987 പുറത്തുവന്ന ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന ചലച്ചിത്രത്തിലെ അഭിനയ പ്രകടനത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അതിനെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. കാരണം തമിഴിലേക്കും തെലുങ്കിലേക്കും ഈ ചലച്ചിത്രം റീമേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ നമ്മുടെ നെടുമുടി വേണു ചെയ്ത കഥാപാത്രം അവതരിപ്പിക്കാൻ മറ്റൊരു നടനെ പകരം വയ്ക്കാനില്ലാത്തതുകൊണ്ട് ആ ഒരു ശ്രമം അവർ ഉപേക്ഷിച്ചു എന്ന് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നടി ശാരദാമ്മ പറഞ്ഞതും ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ട അത്യാവശ്യമാണ്. ശരിക്കും വേണുചേട്ടൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ മകൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ബാലേട്ടലിൻ്റെ അഭിനയം, അതുപോലെ തന്നെ ഇഷ്ടത്തിലെ അഭിനയം ഒക്കെ തന്നെ നെടുമുടി വേണുചേട്ടൻ്റെ കഴിവുള്ള പ്രതിഭയെ തെളിയിക്കുന്ന, അഭിനയ പാഠവത്തെ തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പറയണം, അദ്ദേഹം അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ്, കഥാപാത്രമായിട്ട് മാറുകയാണ്. ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്, ഒരു നല്ലൊരു കലാകാരന് ആവശ്യം വേണ്ടതും അതുതന്നെയാണ്. അഭിനയമല്ല, ജീവിതമാണ്, ആ ഒരു പെരുമാറ്റങ്ങളാണ്. അത്തരം പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലുടനീളം നമുക്ക് ആ സവിശേഷതകൾ കാണാൻ സാധിക്കും. ബാലേട്ടനാണെങ്കിലും, മണിച്ചിത്രത്താഴാണെങ്കിലും, സ്ഫടികമാണെങ്കിലും, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവാണെങ്കിലും, സവിതമാണെങ്കിലും, സർഗമാണെങ്കിലും, അതിനോടൊപ്പം തന്നെ അപ്പുണ്ണി, അച്ചുവേട്ടൻ്റെ വീട് തുടങ്ങിയ ഒരു പിടി ചിത്രങ്ങളിലുടനീളം നമ്മുടെ നെടുമുടി വേണു എന്ന് പറയുന്ന പ്രതിഭയുടെ കഴിവ്, വ്യത്യസ്തതയാർന്ന മുഖങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇനിയും നമുക്ക് ഒരു പിടി കഥാപാത്രങ്ങൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള ശക്തിയും കഴിവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യ പരിപാടിയിലേക്ക് കടന്നു ചെല്ലാം. കാണാം ശുഭസംഗീതം. നദിയുടെ പുളിനങ്ങൾ പുൽകി സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി സരയൂ. നദിയുടെ പുളിനങ്ങൾ പുൽകി സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി ചിത്രകൂടങ്ങൾ എൻ്റെ നിഴൽ കിളി
ചിറകുകുടഞ്ഞൊന്നു പാടി ചേതോഹരം ആദ്രസുമംഗലിരാഗം സരയൂ നദിയുടെ പൊളിനങ്ങൾ പുൽകേ സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി ശ്രാവണ സന്ധ്യ പൂവിട്ട വേദിയിൽ രാഗവിലാസിനിയായി രാഗേന്ദു ശ്രാവണ സന്ധ്യ പൂവിട്ട വേദിയിൽ രാഗവിലാസിനിയായി രാഗേന്ദു മായാമനോജ്ഞമാം മനസവനികയിൽ മായാമനോജ്ഞമാം മനസവനികയിൽ മാധവമാസമായി വന്നണഞ്ഞു രണ്ടിണത്താരക താമരസൂനങ്ങൾ തണ്ടുലഞ്ഞാടിയ മാനസത്തിൽ രണ്ടിണത്താരക താമരസൂനങ്ങൾ തണ്ടുലഞ്ഞാടിയ മാനസത്തിൽ സരയൂ നദിയുടെ പൊളിനങ്ങൾ പുൽകേ സാന്ദ്രവി പഞ്ചിക വിരഹങ്ങൾ തേടി. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു തീരാനഷ്ടം കൂടിയാണ് ഇന്നത്തെ ദിവസം. അതായത് അതിഭാവുകത്വവും താരജാടകളുമില്ലാത്ത മലയാളികളുടെ ഒരു കാലത്തെ ഗ്രാമീണ സൗന്ദര്യമുള്ള നായികാ സങ്കല്പത്തിൻ്റെ ഉടമയായിരുന്നു കുമാരി മോനിഷ. മോനിഷ നമ്മെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് ഇന്ന്. അത്തരത്തിലുള്ള ചരിത്ര സത്യങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് കാണാം ചരിത്രത്തിൽ നിന്ന്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കണ്ണടച്ചു തീരുന്നതിന് മുമ്പേ തീരുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയൊരു കർമ്മമുണ്ട്. അതായത് നമ്മുടെ അവയവം ദാനം ചെയ്യുക. അവയവദാനം എന്ന് പറയുന്നത് ഒരു മഹാദാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ ശ്രീ മാർത്താണ്ഡപിള്ള അവയവദാനത്തിൻ്റെ മഹാത്മ്യത്തെപ്പറ്റി, അവയവദാനത്തിൻ്റെ പ്രാഗല്ഭ്യത്തെപ്പറ്റി ഒക്കെ നമുക്ക് സംസാരിക്കുന്നുണ്ട്. നമുക്ക് കാണാം ഫാമിലി ഡോക്ടർ. ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അവയവദാനം നമുക്ക് ചെയ്യാവുന്ന വെച്ച് ഏറ്റവും മഹത്തായ ഒരു കർമ്മം തന്നെയാണല്ലോ. നമ്മുടെ നാട്ടിൽ പല പല അവയവങ്ങൾക്കും കേടുപറ്റി അവയവദാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും വൃക്ക രോഗം വന്ന് വൃക്ക നശിച്ച് അവർക്ക് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുടെ എണ്ണം ഏറെയുണ്ട്. അവർ പലപ്പോഴും വർഷങ്ങൾ കാത്തിരുന്ന് അത് ചെയ്യാൻ സാധിക്കാതെ മരണം അടയുന്ന വ്യക്തികളും അതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ കരൾ രോഗം പല കാരണങ്ങൾ കൊണ്ടും കരൾ ബാധിച്ച് കരൾ പൂർണ്ണമായിട്ടും കേട് സംഭവിച്ച് അത് മാറ്റിവെച്ചില്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള വ്യക്തികളും ഏറെയുണ്ട്. അങ്ങനെ ഓരോ അവയവങ്ങൾക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിനുവേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളും അതുപോലെ ഏറെ പേരുണ്ട്. പല പല രോഗങ്ങൾ ബാധിച്ച് പ്രത്യേകിച്ചും ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രമേഹ രോഗം, രക്തസമ്മർദ്ദം, അമിതവണ്ണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ബാധിച്ച് പല അവയവങ്ങളെയും ബാധിച്ച് കാത്തിരിക്കുന്ന വ്യക്തികൾ വളരെയേറെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു അവയവദാനം നൽകാൻ
വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഈ അവയവദാനം ആർക്കാണ് നൽകാൻ പറ്റുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് വൃക്ക പോലുള്ള അവയവങ്ങൾ അല്ലെ കരളിൻ്റെ ചെറിയൊരു ഭാഗം ദാനം ചെയ്യാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള അവയവങ്ങൾ, ഹൃദയമാകട്ടെ, പാങ്ക്രിയാസ് ഗ്രന്ഥിയാകട്ടെ, ഇതുപോലുള്ള ശ്വാസകോശം തന്നെ ആകട്ടെ, ഇതുപോലുള്ള അവയവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന അവയവങ്ങളല്ല. അത് മിക്കവാറും നിർഭാഗ്യവശാൽ യുവാക്കളായ വ്യക്തികൾ ഒരു അപകടത്തിൽപ്പെടുകയും മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്ത ആ വ്യക്തികളുടെ അവയവങ്ങളായിരിക്കും നമുക്ക് ഇതുപോലെ മാറ്റിവെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കൾക്ക് ഈ ഏകദേശം മരണത്തിന് അടുത്ത് നിൽക്കുന്ന വ്യക്തി, നമുക്ക് ഏറ്റവും വേണ്ട ഒരു വ്യക്തി, നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റൂല എന്നുള്ളത് നിശ്ചയിച്ച് കഴിയുമ്പോൾ അവയവം ദാനം ചെയ്യാൻ ഒരു തീരുമാനം എടുക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള വലിയൊരു മനസ്സുണ്ടെങ്കിൽ അവർ നമ്മുടെ ഏറ്റവും ഉറ്റ ബന്ധു മരിച്ചാൽ പോലും അവരുടെ അവയവം മറ്റുള്ള നാലോ അഞ്ചോ പേർക്ക് ജീവൻ നൽകാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി അതിന് സമ്മതം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കർത്തവ്യമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് സുഗമമാക്കാനും ഇതിലുള്ള മറ്റുള്ള എക്സ്പ്ലോയിറ്റേഷനൊക്കെ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കേരള സർക്കാരിൻ്റെ തന്നെ പല പല പദ്ധതികളും ഇപ്പോൾ നടപ്പിലുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അവയവദാനത്തിനെ പറ്റിയുള്ള നിയമങ്ങൾ ഏകദേശം 2012 അന്തർദേശീയ തലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും നിയമങ്ങളുണ്ടായത്. കേരളം തന്നെ 2 വർഷത്തിനകത്ത് കേരളത്തിലും ആ നിയമം നടക്കപ്പെട്ടു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അവയവദാനത്തിൽ തന്നെ പല പല തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ പലരും ഇടനിലക്കാരായിട്ട് നിന്നിട്ട് പണം തട്ടിയെടുക്കാനുള്ള പ്രവണത ഉണ്ടെന്നുള്ളതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തന്നെ സർക്കാർ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പലതും തുടങ്ങി വച്ചിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ വഴി നമുക്ക് ഇതുപോലുള്ള സംശയം ദൂരീകരിച്ച് ശരിക്കും ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തി തന്നെയാണ് അതെന്നും ആ വ്യക്തിയുടെ അവയവം ദാനം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും സർക്കാർ തലത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളും സർക്കാർ തലത്തിലുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വഴി നമുക്കത് സുഗമമാക്കാൻ പറ്റുന്നുള്ള അറിവും അവയവം ദാനം ചെയ്യാൻ മുന്നോട്ട് വരുന്നവർ തന്നെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ തന്നെ ഇതുപോലുള്ള സംവിധാനങ്ങൾ അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഇടനിലക്കാരെയും ബാക്കിയൊക്കെ ഒഴിവാക്കി നമുക്ക് ഇത് അർഹമായിട്ടുള്ള വ്യക്തികൾക്ക് അവയവം ദാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വേണ്ട ഒരു വ്യക്തി മരിച്ചു പോയാൽ പോലും തന്നെ നമുക്ക് മനസ്സിൽ സമാധാനപ്പെടാൻ സാധിക്കും. ആ വ്യക്തിയുടെ അവയവം കൊണ്ട് ഇപ്പോൾ 4-5 പേര് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ചെറിയൊരു ആശ്വാസമെങ്കിലും ആ ബന്ധുക്കൾക്ക് ഈ പ്രസ്ഥാനങ്ങൾ വഴിയും ഈ പരിപാടി വഴിയും ലഭിക്കുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കേരളം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ അവയവദാനത്തിനെ സംബന്ധിച്ചോളം, മസ്തിഷ്ക മരണം കഴിഞ്ഞിട്ടുള്ള അവയവദാനത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏകദേശം 200-ൽ പരം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവങ്ങൾ 600-ൽ പരം വ്യക്തികൾക്ക് ദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 600-ൽ പരം വ്യക്തികളെ ജീവനിലേക്ക് നയിക്കാൻ ഈ പ്രക്രിയ കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള കുടുംബാംഗങ്ങൾ തന്നെ പിന്നീട് അവർക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം ആ വ്യക്തിയുടെ അവയവം കൊണ്ട് ഇപ്പോൾ വേറൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ ജീവിതം തന്നെ വേറൊരാളിലേക്ക്, ജീവൻ തന്നെ വേറൊരാളിലേക്ക് പകർത്താൻ സാധിച്ചു എന്നുള്ള ഒരു സംതൃപ്തിയും അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇതുപോലുള്ള വ്യക്തികളെ കാണുമ്പോൾ ആ നൽകാൻ തീരുമാനിച്ച വ്യക്തികൾക്ക് അമിതമായിട്ടുള്ള ഒരു സന്തോഷവും സംതൃപ്തിയും തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ടെന്നും
സർക്കാർ തലത്തിൽ തന്നെ ഇത് സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ടെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മളെപ്പോഴും തന്നെ ഇപ്പം തന്നെ കേരളത്തിൽ 200,000 കൂടുതൽ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കാരണവശാൽ അവർ മരിക്കുകയാണെങ്കിൽ അവരെ അവയവം ദാനം ചെയ്യാനുള്ള പത്രം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള വ്യക്തികളുണ്ട്. 200,000 പേരിലും ഉണ്ട്. അതിൻ്റെ എണ്ണം തീർച്ചയായിട്ടും കൂടേണ്ടതാണ്. കാരണം നമുക്ക് ഒരു നഷ്ടവും ഇല്ലാതെ ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മം തന്നെയാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവം വേറൊരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു സമ്മത പത്രം നമ്മൾ എത്രയും കൂടുതൽ ആളുകൾക്ക് നൽകാൻ പറ്റുമോ അത്രയും നല്ലതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഉപരിയായിട്ട് മരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കർത്തവ്യം ചെയ്ത് മരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. ബി പോസിറ്റീവ് പ്രേക്ഷകർക്ക് പോസിറ്റീവ് എനർജി പകരാനായിട്ട് പ്രിയങ്കരനായ പ്രവീൺ പരമേശ്വർ കാത്തിരിക്കുകയാണ്. കാണാം വഴിത്തെരിവ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്ന് മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയത്തു തന്നെ വിവിധ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളിൽ ഇടപെടുക, ഇതാണ് മൾട്ടി ടാസ്കിങ്ങിന് സാധാരണയായി നമ്മൾ കൊടുക്കുന്ന നിർവചനം. പലപ്പോഴും സക്സസ്സിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതുപോലെ തന്നെ പല താല്പര്യങ്ങളെ ഒരേ സമയം ക്വെൻച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പല താല്പര്യങ്ങളെ ഒരേ സമയം അഡ്രസ്സ് ചെയ്യുവാനുള്ള ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഒക്കെ മൾട്ടി ടാസ്കിങ്ങിലേക്ക് നമ്മൾ പോകാറുണ്ട്. പല ജോലികൾ ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ജോലി, സാമൂഹ്യ പ്രവർത്തനം, എഴുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ഇങ്ങനെ പല തരത്തിലാകാം അത്, അല്ലെങ്കിൽ നമ്മുടെ പല വിഷയങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പല കോമ്പിനേഷനുകളിലാവാം ഒരുപക്ഷെ നമ്മൾ ആ ശ്രമം നടത്തുന്നത്. എന്നാൽ അങ്ങനെ മൾട്ടി ടാസ്കിങ്ങിൽ കൂടുതലായിട്ട് ഇടപെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ടാസ്കുകൾ ഒരേ സമയത്ത് ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്ന പലരെയും പലപ്പോഴും ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊന്നിലും പെർഫെക്ഷൻ ഇല്ലാതെ പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. അടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങളുണ്ട് ഇതിന്. ഒന്ന്, ഭൂരിഭാഗം പഠനങ്ങളും പറയുന്നത് നമ്മുടെ ബ്രെയിൻ, പ്രത്യേകിച്ചും മെയിൽ ഹ്യൂമൻ ബ്രെയിൻ, ഡിവലപ്പ് ചെയ്തിരിക്കുന്നത് മൾട്ടി ടാസ്കിങ്ങിന് അനുയോജ്യമായ രീതിയിലല്ല. ഒരു സമയത്ത് ഒരു കാര്യത്തിന് ഏറ്റവും ആഴത്തിൽ ഫോക്കസ് കൊടുക്കാനും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ തന്നെ ഡിവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ട്, മൾട്ടി ടാസ്കിങ് ചെയ്ത് വിജയിച്ചു എന്ന് നമ്മൾ കരുതുന്ന പല ആൾക്കാരെയും മോഡലായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുള്ളത്, ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ മൾട്ടി ഏരിയാസിൽ വളരെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു കമ്പനി റൺ ചെയ്യുന്ന ബിൽഗേറ്റ്സ് തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നു, പുസ്തകങ്ങൾ വരുന്നു, വീഡിയോയിൽ വരുന്നു, ഇങ്ങനെയുള്ള പല ആൾക്കാരെയും നമുക്ക് ഉദാഹരണമായി കാണാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഇവരെല്ലാവരും ഒരു സമയത്ത് ഒരു കാര്യത്തിൽ ഏറ്റവും ആഴത്തിൽ ഫോക്കസ് ചെയ്യുകയും അതിനെ വിജയത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിക്കുകയും അതിനുശേഷം അവർക്ക് കിട്ടിയ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവിടെയുള്ള അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് ഈ പറയുന്ന മൾട്ടി ടാസ്കിങ്ങിൽ ഇടപെടുന്ന ആൾക്കാരാണ് എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും അതിനോടൊരു ബ്ലൈൻഡായി കാണിക്കാറാണ് പതിവ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഒന്നെടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത് ഈ മൾട്ടി ടാസ്കിങ് എന്ന നിലയിൽ ഒരേ സമയത്ത് പല കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ശ്രമിക്കുന്നത് വിജയത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. ഒന്ന്. രണ്ട്, ഒരു വിഷയത്തിൽ തന്നെ ഏറ്റവും ആഴത്തിലേക്ക് ഫോക്കസ് കൊടുക്കുകയും അതിനെ പരമാവധി വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലായിരിക്കണം നമ്മൾ ആദ്യത്തെ പ്രഥമ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത്. മൂന്ന്, അത്തരത്തിൽ ഒരു വിജയത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലഭിക്കാൻ സാധ്യത ഫെസിലിറ്റീസും നമ്മുടെ അതുവരെയുള്ള എക്സ്പീരിയൻസും ഒക്കെ വെച്ചുകൊണ്ട് ഒരു പക്ഷേ വിവിധ തലങ്ങളിൽ നമുക്ക് ഊന്നൽ കൊടുക്കുക, വിവിധ തലങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക സാധ്യമായിരിക്കാം. അതിന് കാരണം അവിടെ നമുക്ക് വേണ്ട സപ്പോർട്ട് മെക്കാനിസം, അവിടെ നമുക്ക് വേണ്ട സഹായങ്ങൾ, അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നമ്മോടൊപ്പം അപ്പോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു കാര്യം നിശ്ചയിക്കുക, അതിൽ പരമാവധി ഊന്നൽ കൊടുക്കുക, അതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക, അതിൽ നിന്നും വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. ആ നേട്ടങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് എപ്പോഴും നമുക്ക് സഹായകരമാകുന്ന ഒരു വാക്കല്ല, എപ്പോഴും നമുക്ക് ബെനിഫിഷ്യൽ ആവുന്ന ഒരു വാക്കല്ല. ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും മുഴുവൻ ഫോക്കസും അതിലേക്ക് കൊടുക്കുകയും വിജയം നേടുകയും അതിനുശേഷം വേണമെങ്കിൽ മൾട്ടി ടാസ്കിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നതാകും ഉചിതം. നാം ഇന്ന് സംസാരിച്ചു തുടങ്ങിയത് ശ്രീ നെടുമുടി വേണുവിനെ പറ്റിയാണ്.
വേണുചേട്ടനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഒരുപാട് പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിലകൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള സ്നേഹത്തിന് തന്നെയാണ്. തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹം തിരുവനന്തപുരം നിവാസികൾക്കറിയാം ഒരു സാധാരണ മനുഷ്യനായിട്ട് പച്ചയായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു തരത്തിലുള്ള താരജാടകങ്ങളോ അഹങ്കാരങ്ങളോ ഇതുവരെ അദ്ദേഹത്തെ സ്പർശിച്ചിട്ടില്ല. ഇനിയും അത്തരത്തിലുള്ള രീതിയിലൂടെ പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം ഇനിയും മുന്നോട്ട് പോകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ ഇനിയും അദ്ദേഹത്തിന് തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ നന്ദി.